Hi friends, pudiyoru video ilekku swagatham. Innathe video il nammal discuss cheyan pogunnathu NCERT text 6th class ile geography chapter 1 aanu. Ee video odu kude nammal pudiyoru series aarambikkukayanu NCERT text book inde summary ulpeduthiyittu 6th class mudal 10th class vareyulla text book study. Appol support cheyyuka. Njan ee channelil munpu upload cheyidirikkunna videos kaanuvanayi डिस्क्रिप्शन बॉक्सी लिंक को कूड़ादे ई बटन अवेलेबल दयवाई आ वीडियोस कूड़े कानुगा सपोर्ट चेयुगा वीडियोस इष्टमागुन्नुंडेंगिल चैनल सब्सक्राइब चेयुगा फ्रेंड्सिने शेयर चेयुगा नमुक आरंभिक्कां इन्नु नम्मल डिस्कस चेयान पोगुन्ना चाप्टरिन्टे पेर द अर्थ इन द सोलार सिस्टम द अर्थ इन द सोलार सिस्टम सौरयुद्धत्तिने कुरिच्चुम भूमिये कुरिच्चुमोक्केयाण परयान पोगुन्नत ആദ്യമായി പറയുന്നത് നമ്മൾ രാത്രി കാലങ്ങളിൽ ഭൂമിയിൽ നിന്ന് നോക്കിയാൽ ആകാശത്ത് ധാരാളം തിളങ്ങുന്ന വസ്തുക്കളെ കാണാൻ സാധിക്കും അല്ലേ നക്ഷത്രങ്ങൾ ഗ്രഹങ്ങൾ അവയിൽ ചിലവയ്ക്ക് തിളക്കം കൂടുതലായിരിക്കും ചിലതിന് തിളക്കം കുറവായിരിക്കും ചിലത് നോക്കുമ്പോൾ നമുക്ക് എന്തായിട്ട് തോന്നും മിന്നുന്നത് പോലെയൊക്കെ തോന്നും ഇവയൊക്കെയാണ് എന്ത് ആകാശഗോളങ്ങൾ എന്നറിയപ്പെടുന്നത് നമ്മൾ ഭൂമിയിൽ നിന്ന് നോക്കുന്നു ഭൂമി അടക്കം എന്ത് തന്നെയാണ് ആകാശഗോളങ്ങളാണ് ഇനി അമാവാസി പൗർണമി എന്താണെന്ന് നോക്കാം അമാവാസി എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ ഉപഗ്രഹമായ ചന്ദ്രനെ ആകാശത്ത് കാണാൻ പൂർണ്ണമായും കാണുവാൻ സാധിക്കാത്ത ഒരു ദിവസം വരുന്നുണ്ട് ആ ദിവസത്തെയാണ് നമ്മൾ അമാവാസി എന്ന് വിളിക്കുന്നത് ഇംഗ്ലീഷിൽ ന്യൂ മൂൺ നൈറ്റ് എന്ന് പറയുന്നു ന്യൂ മൂൺ നൈറ്റ് എന്ന് പറയുന്നു ഇനി പൗർണമി എന്ന് പറഞ്ഞാൽ പൂർണ്ണചന്ദ്രൻ എന്നൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് ചന്ദ്രനെ ഭൂമിയിൽ നിന്നും അതിൻ്റെ മുഴുവനായ വലുപ്പത്തിൽ കാണുവാൻ സാധിക്കുമ്പോൾ അതിനെ എന്തു പറയുന്നു പൗർണമി എന്ന് പറയുന്നു ഇംഗ്ലീഷിൽ ഫുൾ മൂൺ നൈറ്റ് എന്ന് പറയുന്നു അപ്പോൾ ഫുൾ മൂൺ നൈറ്റ് പൗർണമി ന്യൂ മൂൺ നൈറ്റ് അമാവാസി ഇനി എന്താണ് ആകാശഗോളങ്ങൾ എന്ന് നോക്കാം നമ്മുടെ ഭൂമി അടക്കം ഭൂമി സൂര്യൻ ഭൂമിയുടെ ഉപഗ്രഹമായ ചന്ദ്രൻ മറ്റു നക്ഷത്രങ്ങൾ സൗരയുഗത്തിലെ മറ്റു ഗ്രഹങ്ങൾ എല്ലാം എന്താണ് ആകാശഗോളങ്ങളാണ് ഇംഗ്ലീഷിൽ അവയെ സെലസ്റ്റിയൽ ബോഡീസ് എന്ന് പറയുന്നു എന്ത് പറയുന്നു സെലസ്റ്റിയൽ ബോഡീസ് ഈ സെലസ്റ്റിയൽ ബോഡീസിൽ ചിലത് വളരെ വലുതും ചൂട് കൂടിയതുമായിരിക്കും ഇവയിൽ ചിലത് വളരെ വലുതും ചൂട് കൂടിയതും വാതകങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടവയും ആയിരിക്കും അവയിൽ ചിലതിന് സ്വന്തമായി ചൂടും പ്രകാശവും പുറപ്പെടുവിക്കാൻ സാധിക്കും ചൂടും പ്രകാശവും പുറപ്പെടുവിക്കാൻ സാധിക്കും ഇത്തരത്തിലുള്ള സെലസ്റ്റിയൽ ബോഡീസ് ആകാശഗോളങ്ങളെയാണ് നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വളരെ വലുതും ചൂട് കൂടിയതും സ്വന്തമായി താപവും പ്രകാശവും പുറപ്പെടുവിക്കുന്നതുമായ ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ ദ ആർ മെയ്ഡ് ഓഫ് ഗ്യാസ് അവ വാതകങ്ങൾ കൊണ്ടായിരിക്കും നിർമ്മിച്ചിരിക്കുന്നത് ദേ എമിറ്റ് ഇൻ ലാർജ് എമൗണ്ട്സ് അപ്പോൾ വളരെ ഉയർന്ന അളവിലാണ് പ്രകാശവും താപവും അവ പുറത്തേക്ക് വിടുന്നത് നമ്മുടെ സൂര്യനും ഒരു നക്ഷത്രമാണ് നമുക്കറിയാമല്ലോ ഇനി നക്ഷത്ര സമൂഹം ഇംഗ്ലീഷിൽ കോൺസ്റ്റലേഷൻസ് എന്ന് പറയും അവ എന്താണെന്ന് നോക്കാം നക്ഷത്ര സമൂഹങ്ങൾ നമ്മൾ ഭൂമിയിൽ നിന്ന് രാത്രികാലങ്ങളിൽ ആകാശത്തേക്ക് നോക്കുമ്പോൾ നക്ഷത്രത്തിൻ്റെ കൂട്ടങ്ങളെ കാണാം ഈ നക്ഷത്രത്തിൻ്റെ കൂട്ടങ്ങൾ പല രൂപത്തിലായിരിക്കും വരുന്നത് പല വ്യത്യസ്തമായ രൂപങ്ങൾ ഈ നക്ഷത്ര കൂട്ടങ്ങൾക്കും ഉണ്ടാകും ഇത്തരത്തിലുള്ള നക്ഷത്ര കൂട്ടങ്ങളെയാണ് എന്ത് പറയുന്നത് കോൺസ്റ്റലേഷൻസ് നക്ഷത്ര സമൂഹം എന്ന് പറയുന്നത് ഓക്കെ ഇനി എന്താണ് പോൾ സ്റ്റാർ മലയാളത്തിൽ ധ്രുവ നക്ഷത്രം എന്ന് പറയുന്നു എന്താണെന്ന് നോക്കാം നമ്മുടെ പഴയ കാലങ്ങളിൽ ആളുകൾ ദിശ അറിയാൻ തെക്ക് വടക്ക് പടിഞ്ഞാറൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നത് നക്ഷത്രങ്ങളെയാണ് ചില പ്രത്യേക നക്ഷത്രങ്ങൾ ചില ദിശകളിൽ മാത്രമേ നമുക്ക് കാണുവാൻ സാധിക്കൂ അത് വെച്ച് അവർ എന്ത് മനസ്സിലാക്കിയിരുന്നു ദിശ മനസ്സിലാക്കിയിരുന്നു അതിനൊരു എക്സാമ്പിളാണ് നോർത്ത് സ്റ്റാർ നോർത്ത് ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ ജനങ്ങളെ ഹെൽപ്പ് ചെയ്തിരുന്നതാണ് എന്ത് നോർത്ത് സ്റ്റാർ അവയെ എന്തും വിളിക്കുന്നു പോൾ സ്റ്റാർ എന്നും വിളിക്കുന്നു ഓർത്തിരിക്കുക പോൾ സ്റ്റാർ നോർത്ത് ഡയറക്ഷൻ കാണിക്കുന്ന നോർത്ത് സ്റ്റാർ ഓക്കെ ഇനി എന്താണ് ഗ്രഹങ്ങൾ എന്ന് നോക്കാം ഗ്രഹങ്ങളുടെ ഒരു ഡെഫിനിഷനാണ് നമ്മൾ നേരത്തെ പറഞ്ഞു സൂര്യൻ അടക്കമുള്ള നക്ഷത്രങ്ങൾ ഗ്യാസ് കൊണ്ടുണ്ടാക്കിയിരിക്കുന്നു അവർ വളരെ അധികം താപവും പ്രകാശവും പുറത്തുവിടുന്നുണ്ട് എന്നാൽ
താപവും പ്രകാശവും പുറത്തു വിടാത്ത ആകാശഗോളങ്ങളാണ് ഗ്രഹങ്ങൾ. ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ആകാശഗോളങ്ങൾ തന്നെയാണെങ്കിലും നക്ഷത്രങ്ങൾക്ക് എന്താണ് പ്രത്യേകത? അവ സ്വന്തമായിട്ട് താപവും പ്രകാശവും ധാരാളമായി പുറത്തു വിടുന്നുണ്ട് അല്ലേ. പക്ഷേ ഇവിടെ ഗ്രഹങ്ങളോ താപവും പ്രകാശവും പുറത്തു വിടുന്നില്ല. ഇവ പ്രകാശിക്കുന്നത് നക്ഷത്രങ്ങളുടെ സഹായത്തോടെയാണ്. ദേ ആർ ലിറ്റ് ബൈ ദ ലൈറ്റ് ഓഫ് സ്റ്റാർസ്. നക്ഷത്രങ്ങളിൽ നിന്നും പുറപ്പെടുവിക്കുന്ന പ്രകാശം ഉപയോഗിച്ചാണ് അവ പ്രകാശിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ആകാശഗോളങ്ങളെയാണ് എന്ത് വിളിക്കുന്നത്? ഗ്രഹങ്ങൾ, പ്ലാനറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് സോളാർ സിസ്റ്റം എന്ന് നോക്കാം. മലയാളത്തിൽ സൗരയൂഥം. ദ സൺ, 8 പ്ലാനറ്റ്സ്, സാറ്റലൈറ്റ്സ് ആൻഡ് സം അതർ സെലസ്റ്റിയൽ ബോഡീസ് നോൺ ആസ് ആസ്ട്രോയിഡ്സ് ആൻഡ് മെട്രോയിഡ്സ് ഫോം ദ സോളാർ സിസ്റ്റം. അപ്പോൾ സൂര്യൻ, 8 ഗ്രഹങ്ങൾ, അവയുടെ ഉപഗ്രഹങ്ങൾ, പിന്നെ മറ്റു ആകാശഗോളങ്ങളായ ക്ഷുദ്രഗ്രഹങ്ങൾ, ഉൽക്കകൾ, വാൽ നക്ഷത്രങ്ങൾ എന്നിവ ചേർന്നതാണ് എന്ത്? സൗരയൂഥം. ഓക്കെ, അപ്പോൾ സൂര്യൻ, 8 ഗ്രഹങ്ങൾ, അവയുടെ ഉപഗ്രഹങ്ങൾ, ആകാശഗോളങ്ങളായ ക്ഷുദ്രഗ്രഹങ്ങൾ, ഉൽക്കകൾ, വാൽ നക്ഷത്രങ്ങൾ എന്നിവ ചേർന്നതാണ് എന്ത്? സൗരയൂഥം. ഓക്കെ, മനസ്സിലായോ? ഇനി നമുക്ക് സൺ, സൂര്യനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റുകൾ നോക്കാം. ദ സൺ ഈസ് ദ സെന്റർ ഓഫ് സോളാർ സിസ്റ്റം, സൗരയൂഥത്തിന്റെ കേന്ദ്രം. വളരെ ബേസിക് ആയ പോയിന്റാണ്, എല്ലാവർക്കും അറിയായിരിക്കും. സൗരയൂഥത്തിന്റെ കേന്ദ്രമാണ് സൂര്യൻ. സൂര്യൻ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ചൂട് ആയ വാതകങ്ങൾ കൊണ്ടിട്ടാണ്. എക്സ്ട്രീംലി ഹോട്ടായിട്ടുള്ള വാതകങ്ങൾ കൊണ്ടിട്ടാണ് സൂര്യൻ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഈ സൂര്യനാണ് സൗരയൂഥത്തിന്റെ ചൂടിൻ്റെയും പ്രകാശത്തിൻ്റെയും ഉറവിടം. സൗരയൂഥത്തിലെ എല്ലാ ഗ്രഹങ്ങളിലേക്കും ഉപഗ്രഹങ്ങളിലേക്കുമൊക്കെയുള്ള താപത്തിൻ്റെയും പ്രകാശത്തിൻ്റെയും ഉറവിടമാണ് സൂര്യൻ. സൂര്യനിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകമാണ് ഹൈഡ്രജൻ. അപ്പോൾ സൂര്യൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഹൈഡ്രജൻ വാതകം കൊണ്ടിട്ടാണ്. ഇനി സൂര്യനിൽ നടക്കുന്ന പ്രവർത്തനമാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ. അതായത് രണ്ട് ഹൈഡ്രജൻ ആറ്റംസ് തമ്മിൽ കമ്പൈൻ ചെയ്തിട്ട് ഹീലിയം ആറ്റമായി മാറുന്നു. ഇതുവഴി ധാരാളം ഊർജം പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ന്യൂക്ലിയർ ഫ്യൂഷൻ. ഇനി നമുക്കറിയാം, പദാർത്ഥത്തിൻ്റെ 3 അവസ്ഥകളാണ് ഖരം, ദ്രാവകം, വാതകം എന്നിവ. ഇനി 4-ാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ, ഉരുകിയ അവസ്ഥ എന്നും പറയാറുണ്ട്. ഈ ഉരുകിയ അവസ്ഥ, പ്ലാസ്മ അവസ്ഥയിലാണ് സൂര്യനിൽ പദാർത്ഥങ്ങൾ ഉള്ളത്. കാരണം സൂര്യൻ ചുട്ടുപഴുത്തിരിക്കുകയാണ്. ഏകദേശം 5500 ഡിഗ്രി സെൽഷ്യസ് ആണ് സൂര്യൻ്റെ താപനില. ഓക്കെ, അപ്പോൾ പ്ലാസ്മ അവസ്ഥയിലാണ് വസ്തുക്കൾ സൂര്യനിൽ കാണപ്പെടുന്നത്. ഇനി നമുക്ക് പ്ലാനറ്റ്സിനെ കുറിച്ച് പഠിക്കാം. പ്ലാനറ്റ്സ്, ദ വേർഡ് പ്ലാനറ്റ്സ് കംസ് ഫ്രം ദ ഗ്രീക്ക് വേർഡ്. അപ്പോൾ പ്ലാനറ്റൈ എന്ന ഗ്രീക്ക് വേർഡിൽ നിന്നുമാണ് പ്ലാനറ്റ്സ് എന്ന വാക്ക് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഈ പ്ലാനറ്റൈ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ഗ്രീക്കിൽ? വാണ്ടറേഴ്സ് എന്നാണ്. വാണ്ടറേഴ്സ് എന്ന് പറഞ്ഞാൽ ചുറ്റിത്തിരിഞ്ഞ്, കറങ്ങിത്തിരിഞ്ഞ് നടക്കുന്ന. അപ്പോൾ സൂര്യന് ചുറ്റും ഒരു പാത്തിൽ കറങ്ങിത്തിരിഞ്ഞ് നടക്കുന്നവയാണ് ആര്? പ്ലാനറ്റ്സ്. അതുകൊണ്ടിട്ടാണ് ആ പേര് വന്നിരിക്കുന്നത് കേട്ടോ. There are 8 planets in our solar system. നമുക്ക് എല്ലാവർക്കും അറിയാം 8 ഗ്രഹങ്ങളുണ്ട്. ഏതൊക്കെയാണ്? മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ. മലയാളത്തിൽ ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. ഓക്കെ, ഇതിൽ ഏറ്റവും ചെറിയ ഗ്രഹവും സൂര്യനോട് ഏറ്റവും അടുത്ത ഗ്രഹവും ബുധനാണ്. ഏറ്റവും വലിയ ഗ്രഹം വ്യാഴം, ഏറ്റവും അകലെയുള്ള ഗ്രഹം നെപ്റ്റ്യൂൺ, വലയങ്ങളുള്ള ഗ്രഹം ശനി. നമ്മൾ വസിക്കുന്ന ഗ്രഹമായ ഭൂമി വലുപ്പത്തിൽ 5-ാം സ്ഥാനമാണ്. വലുപ്പത്തിൽ 5-ാം സ്ഥാനം. ഓക്കെ, ഇനി ഈ മെർക്കുറി, വീനസ്, എർത്ത്, മാസ്, ഈ 4 ഗ്രഹങ്ങളെ ചേർത്ത് പറയുന്ന പേരാണ് ടെറസ്ട്രിയൽ പ്ലാനറ്റ്സ് അല്ലെങ്കിൽ ഇന്നർ പ്ലാനറ്റ്സ്. ടെറസ്ട്രിയൽ പ്ലാനറ്റ്സ് അല്ലെങ്കിൽ ഇന്നർ പ്ലാനറ്റ്സ്. ഇനി ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ, ഇവയെ ചേർത്ത് പറയുന്നതാണെന്ത്? ജോവിയൻ പ്ലാനറ്റ്സ് അല്ലെങ്കിൽ ഔട്ടർ പ്ലാനറ്റ്സ്. ജോവിയൻ പ്ലാനറ്റ്സ് അല്ലെങ്കിൽ ഔട്ടർ പ്ലാനറ്റ്സ്. ഓക്കെ, ഇനി ഈ 8 ഉപഗ്രഹങ്ങളും സൂര്യനെ ചുറ്റുന്നത് ഒരു ഫിക്സഡ് പാത്തിലാണ്. അവയ്ക്ക് സ്ഥിരമായിട്ടൊരു സഞ്ചാര പാതയുണ്ട്. ആ പാതയെ പറയുന്ന പേരാണ്
ഓർബിറ്റ്സ് ഭ്രമണപഥം എന്ന് പറയുന്നു. ഓർബിറ്റ്സ് ഭ്രമണപഥം. ഓക്കെ, അപ്പോൾ ഇനി പറയാൻ പോകുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓഗസ്റ്റ് 2006 വരെ പ്ലൂട്ടോയും കൂടെ ഗ്രഹപ്പട്ടികയിലുണ്ടായിരുന്നു. അന്നുവരെ നമുക്ക് 9 ഗ്രഹങ്ങളാണ് ഉണ്ടായിരുന്നത്. പ്ലൂട്ടോ ഗ്രഹപ്പട്ടികയിൽ നിന്ന് പുറത്തായ ഡേറ്റാണ് 2006 ഓഗസ്റ്റ് 24. പ്ലൂട്ടോ ഇപ്പോൾ എന്ത് മാത്രമാണ്? ഒരു കുള്ളൻ ഗ്രഹം മാത്രമാണ്. എന്തുകൊണ്ടാണ് പ്ലൂട്ടോയെ പുറത്താക്കിയത്? അതായത് അന്താരാഷ്ട്ര തലത്തിൽ ശാസ്ത്രജ്ഞന്മാർ ഒരു ഗ്രഹങ്ങൾക്ക് വേണ്ട കുറച്ച് ഇമ്പോർട്ടൻസ് സവിശേഷതകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ സവിശേഷതകൾ പ്ലൂട്ടോ പാലിക്കുന്നില്ല എന്നതുകൊണ്ടിട്ടാണ് പ്ലൂട്ടോയെ പുറത്താക്കിയത്. അതായത് ഒരു ഫിക്സ്ഡ് പാത്ത് വേണം. അപ്പോൾ പ്ലൂട്ടോ ഈ ഓർബിറ്റിൻ്റെ കാര്യം പറയുമ്പോൾ, പ്ലൂട്ടോ സൂര്യനെ വലം വയ്ക്കുമ്പോൾ ഇടയ്ക്ക് എന്തുണ്ട്, നെപ്റ്റ്യൂണിൻ്റെ ഓർബിറ്റ് മുറിച്ച് കിടക്കുന്നുണ്ട്. ഓക്കെ, അതൊരു റീസൺ ആണ്. പിന്നെ പ്ലൂട്ടോയുടെ ഉപഗ്രഹത്തെ തന്നെ പ്ലൂട്ടോ വലം വയ്ക്കുന്നു. അങ്ങനെ ചെയ്തു കഴിഞ്ഞാലും അതൊരു ഗ്രഹമായിട്ട് പരിഗണിക്കില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് പ്ലൂട്ടോയെ ഗ്രഹപ്പട്ടികയിൽ നിന്നും പുറത്താക്കിയത്. ഇപ്പോൾ പ്ലൂട്ടോ എന്തുമാത്രമാണ്? ഒരു ഡ്വാർഫ് പ്ലാനറ്റ്, കുള്ളൻ ഗ്രഹം മാത്രമാണ്. ഓക്കെ, അപ്പോൾ ചിത്രത്തിൽ സോളാർ സിസ്റ്റത്തിൻ്റെ ഒരു മാതൃകയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ സെൻറ്ററിൽ കാണുന്നതാണ് സൂര്യൻ. ഈ സൂര്യൻ ഗ്രഹങ്ങൾ, 8 ഗ്രഹങ്ങളുണ്ട്, അവയുടെ ഉപഗ്രഹങ്ങൾ. ഭൂമിയുടെ ഉപഗ്രഹമാണ് ഏത്? ചന്ദ്രൻ, അല്ലേ? നമുക്കറിയാം ചന്ദ്രൻ. ഇനി കൃത്രിമ ഉപഗ്രഹങ്ങളുണ്ട്. കൃത്രിമ ഉപഗ്രഹങ്ങൾ മനുഷ്യൻ്റെ വിവിധ ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ അയക്കുന്നതാണ്. അവയുടെ എക്സാമ്പിൾ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. ഏതൊക്കെയാണ്? എജ്യുസാറ്റ്, ഇൻസാറ്റ് പോലുള്ളവ. എജ്യുസാറ്റ് എഡ്യൂക്കേഷൻ പർപ്പസിനും ഇൻസാറ്റ് വാർത്താവിനിമയത്തിനുമൊക്കെയാണ് നമ്മൾ അയച്ചിരിക്കുന്നത്. ഇനി ഈ ചിത്രത്തിൽ കാണുന്നത് ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലായി. നമ്മൾ നേരത്തെ ക്ഷുദ്രഗ്രഹങ്ങളുടെ കാര്യം പറഞ്ഞു, ആസ്റ്ററോയിഡ്സ് അല്ലേ. അപ്പോൾ ഈ ആസ്റ്ററോയിഡ്സ് ധാരാളമായിട്ട് കാണപ്പെടുന്നത് ചൊവ്വ ഗ്രഹത്തിനും വ്യാഴത്തിനും ഇടയിലാണ്. ഇത് അറിയപ്പെടുന്നത് ആസ്ട്രോയിഡ് ബെൽറ്റ് എന്നാണ് കേട്ടോ, ആസ്ട്രോയിഡ് ബെൽറ്റ്. ഓക്കെ, ഇനി പറയാൻ പോകുന്നത് ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങൾ ഉള്ളത് വ്യാഴത്തിനാണ്. നമ്മൾ പഠിച്ചു വച്ചിരിക്കേണ്ടതും അങ്ങനെ തന്നെയാണ്. ഈ അടുത്ത് ശനിക്കാണ് ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങൾ എന്നൊക്കെ ന്യൂസ് വന്നിരുന്നു. എന്നാലും പഠിച്ചു വെക്കുക, വ്യാഴത്തിനാണ് ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങൾ. പിന്നെ വാൽനക്ഷത്രത്തിൻ്റെ കാര്യം പറഞ്ഞു. നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒരു വാൽനക്ഷത്രം, അവസാനം പ്രത്യക്ഷപ്പെട്ട വാൽനക്ഷത്രമാണ് ഐസൺ. അവസാനം പ്രത്യക്ഷപ്പെട്ട വാൽനക്ഷത്രമാണ് ഐസൺ. പിന്നെ ഹാലിയുടെ വാൽനക്ഷത്രം 76 അല്ലെങ്കിൽ 75 വർഷങ്ങൾക്ക് ഒരിക്കൽ മാത്രം പ്രത്യക്ഷപ്പെടുന്നതാണ് ഹാലിയുടെ വാൽനക്ഷത്രം. ഹാലിയുടെ വാൽനക്ഷത്രം അവസാനം പ്രത്യക്ഷപ്പെട്ടത് 1986. ഈ പോയിന്റുകളെല്ലാം ഓർത്ത് വെക്കുക കേട്ടോ, ഞാൻ ഈ പറഞ്ഞതെല്ലാം. അപ്പോൾ സൂര്യനും അവയുടെ 8 ഗ്രഹങ്ങളും, ഗ്രഹങ്ങളുടെ ഉപഗ്രഹങ്ങളും, ക്ഷുദ്രഗ്രഹങ്ങളും, ഉൽക്കകളും, വാൽനക്ഷത്രങ്ങളും ഉൾപ്പെട്ടതാണ് എന്ത്? സൗരയുദ്ധം. ഇതുപോലുള്ള കോടാനുകോടി സൗരയുദ്ധങ്ങൾ എവിടെയുണ്ട്? പ്രപഞ്ചത്തിലുണ്ട്. അപ്പോൾ നമ്മളുടെ സൗരയുദ്ധം ഉൾപ്പെടുന്നത് എന്തിലാണ്? മിൽക്കി വേ, ക്ഷീരപഥം എന്ന ഗാലക്സിയിലാണ് കേട്ടോ. മിൽക്കി വേ അല്ലെങ്കിൽ ക്ഷീരപഥം എന്ന ഗാലക്സിയിലാണ് ഇതുപോലുള്ള അനേകം കോടാനുകോടി ഗാലക്സികളും എവിടെയുണ്ട്? പ്രപഞ്ചത്തിലുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. നിങ്ങൾക്കെല്ലാം ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ നമ്മൾ എല്ലാ ചാപ്റ്ററും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. പോയിന്റ്സ് എഴുതിയെടുക്കുക, വീഡിയോസ് ഷെയർ ചെയ്ത് നൽകുക. ഇതിൻ്റെ അടുത്ത ചാപ്റ്ററുമായി പുതിയ വീഡിയോയിൽ വരുന്നതുവരേക്കും താങ്ക് യു.